ഫോർവേഡ്സിനുള്ള പൊതുവായ ചില നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ പ്രോ എം കെ ചാനൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രോ എം കെ ചാനലിലെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടക്കത്തിൽ തന്നെ പറയുവാനുള്ളത്, ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നാണ്, അല്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമായിരിക്കും. വേറൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ വാട്സപ്പ് പേഴ്സണൽ മെസ്സേജുകളുടെ നമ്പർ ഒരുപാടുള്ളതിനാൽ ചിലപ്പോൾ പറയുന്ന സമയത്ത് തന്നെ നമുക്ക് റിപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനലിൽ പോയി വീഡിയോകൾ കണ്ട് അതിൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ചില വീഡിയോകളുടെ അടിയിൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കുള്ള ലിങ്കുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ലിങ്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക. അവിടെ നിങ്ങൾക്ക് സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷനുകൾ ചെയ്യാം. എന്നാൽ ഗ്രൂപ്പിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടല്ലാത്ത പോസ്റ്റുകൾ ചെയ്യുന്ന എല്ലാവരെയും തന്നെ ഗ്രൂപ്പിൽ നിന്നും റിമൂവ് ചെയ്യുന്നതാണ്. അതിനർത്ഥം നമുക്ക് ആരോടും പേഴ്സണലായിട്ട് വിദ്വേഷമുണ്ട് എന്നല്ല. വാട്സപ്പ് ഗ്രൂപ്പിന് വാട്സപ്പ് ഗ്രൂപ്പിൻ്റേതായിട്ടുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബാധകമാണ്, അത്രമാത്രം. വിഷയത്തിലേക്ക് വരാം. ഫുട്ബോളിൻ്റെ മനോഹരമായിട്ടുള്ള പല മുഹൂർത്തങ്ങളും നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് ഫോർവേഡ് പ്ലേയേഴ്സിൻ്റെ മനോഹരമായ ചില കളിരംഗങ്ങളിലൂടെയാണ്. അത്തരം ഫോർവേഡ് പ്ലേയേഴ്സിന് വേണ്ടിയിട്ടുള്ള ചില ഗൈഡ് ലൈനുകളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. മനസ്സിലാക്കുക, ഇത് പൊതുവായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ മാത്രമാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രെയിനിങ്ങുകൾ ഇനി തുടർന്നുള്ള വീഡിയോകളിൽ നമ്മൾ ചെയ്യുന്നതാണ്. മോഡേൺ ഗെയിമിനെ സംബന്ധിച്ചിടത്തോളം സ്ട്രൈക്കേഴ്സിൻ്റെ റോളെല്ലാം ഒരുപാട് വ്യത്യാസമാണ്. നമ്മൾ പഴയ സ്ട്രൈക്കേഴ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതുപോലെ തന്നെയാണ് അവരുടെ കളി മികവിലും അവരുടെ ഫിസിക്കലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു സീസണിൽ 30-40 ഗോൾ അടിക്കുന്ന ഒരു സ്ട്രൈക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും നല്ല ഏത് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു മുതൽക്കൂട്ടാണ്. ഈ വീഡിയോയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന്, സ്ട്രൈക്കേഴ്സിന് വേണ്ടുന്ന സ്കില്ലുകൾ. രണ്ടാമത്തേത്, സ്ട്രൈക്കേഴ്സിനുള്ള ടിപ്സുകൾ. നമ്മൾ സ്കില്ലുകളെ കുറിച്ച് പറയുമ്പോൾ സാധാരണ കുട്ടികൾ ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്, സെലക്ഷൻ ട്രയൽസിന് പോകുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് ഒരു കോച്ച് ഒരു സ്ട്രൈക്കറിൽ നോക്കുക എന്നുള്ളത്. അതിനുള്ള കൃത്യമായ ഒരു ഉത്തരമാണ് ഈ 5 സ്കിൽസ്. സ്ട്രൈക്കേഴ്സിൻ്റെ സ്കില്ലുകളെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഷൂട്ടിംഗ് എബിലിറ്റി. ഏത് രീതിയിലും വരുന്ന ബോളിനെ ഷൂട്ട് ചെയ്തുകൊണ്ട് ഗോളിൻ്റെ ഉള്ളിലേക്കാക്കുവാനുള്ള സ്ട്രൈക്കേഴ്സിൻ്റെ കഴിവ്, അത് തന്നെയാണ് പ്രധാനം. ഷൂട്ടിംഗ് പവറിന് വേണ്ടിയിട്ടുള്ള 2 വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കളിയുടെ ഒരു സന്ദർഭത്തിൽ ഏത് രീതിയിലാണ് ബോൾ ഒരു സ്ട്രൈക്കറെ സമീപിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ ഗ്രൗണ്ട് ബോളായിരിക്കാം, ചിലപ്പോൾ പൊങ്ങിയിട്ടുള്ള ബോളായിരിക്കാം. പക്ഷേ ഏത് ബോളുകൾ വന്നാലും ഒരു ഫസ്റ്റ് ടച്ച് ചെയ്യാതെ നേരെ തന്നെ ഗോളിലേക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഒരു എബിലിറ്റി എല്ലാ സ്ട്രൈക്കറിലും ഉണ്ടാവേണ്ടതുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു ഗുണമാണ് ഫസ്റ്റ് ടച്ച്. മലയാളത്തിൽ പറഞ്ഞാൽ ആദ്യ സ്പർശം. ഏതൊരു ബോളും വളരെ കംഫർട്ടബിൾ ആയിക്കൊണ്ട് ഫസ്റ്റ് ടച്ച് ചെയ്ത് കൺട്രോൾ ചെയ്യേണ്ടുന്ന ഒരാവശ്യമുണ്ട്. സാധാരണയായിട്ട് സ്ട്രൈക്കേഴ്സിനുള്ള ഒരു പ്രശ്നം, ഒരു ബോൾ റിസീവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടച്ച് ക്ലിയർ ആവില്ല. അങ്ങനെ ക്ലിയർ ആവാത്ത ഒരു ഫസ്റ്റ് ടച്ച് വന്നു കഴിഞ്ഞാൽ ബോൾ കുറച്ചുകൂടി സ്ട്രൈക്കേഴ്സിൽ നിന്നും ദൂരത്തിലേക്ക് പോവുകയും ഡിഫൻഡർക്ക് അത് എടുക്കുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നല്ല രീതിയിൽ ഫസ്റ്റ് ടച്ചിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ ചെയ്യുക എന്നുള്ളത് ഒരു സ്ട്രൈക്കേഴ്സിന് വേണ്ടുന്ന അടിസ്ഥാന ട്രെയിനിങ്ങുകളിൽ പെട്ട ഒന്നാണ്. ഫോർവേഡ്സിന് വേണ്ടുന്ന മൂന്നാമത്തെ ഒരു സ്കില്ലാണ് സ്ട്രെങ്ത് ആൻഡ് ഷീൽഡിംഗ് എബിലിറ്റി, അഥവാ മിടുക്കന്മാരായിട്ടുള്ള ഡിഫൻഡേഴ്സിന് മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള പവറും. ഏത് സമ്മർദ്ദ ഘട്ടത്തിലും ബോളിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ബോളിനെ ഷീൽഡ് ചെയ്തുകൊണ്ട് തൻ്റെ കാലുകളിൽ തന്നെ അടക്കി നിർത്താനുള്ള മറ്റൊരു ഗുണവും. ഏത് ടോപ്പ് സ്ട്രൈക്കേഴ്സിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 2 ഗുണങ്ങളും അവരുടെ കളിയിൽ കാണുവാൻ സാധിക്കും. സ്ട്രെങ്ത് കൂട്ടുവാനുള്ള ഒരുപാട് ട്രെയിനിങ്ങുകളുണ്ട്. ജിമ്മിൽ പോവാം, അതുപോലെ നമ്മുടെ ഫീൽഡ് ട്രെയിനിങ് ചെയ്യാം, അതുപോലെ തന്നെയാണ് നമ്മുടെ ഡയറ്റ് ക്രമീകരിക്കുക എന്നുള്ളത്. ഇങ്ങനെയൊക്കെയാണ് ഒരാളുടെ സ്ട്രെങ്ത് അല്ലെങ്കിൽ മസിൽ പവർ കൂട്ടുക എന്നുള്ളത്. ബോൾ ഷീൽഡ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബോൾ ഷീൽഡ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ടെക്നിക്കുകൾ നമുക്ക് ഒരു വീഡിയോയിൽ പ്രത്യേകിച്ച് ചെയ്യാം. സ്ട്രെങ്ത്തിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ പറയപ്പെടേണ്ടുന്ന ഒന്നാണ് സ്പീഡ്. അതാണ് നമ്മൾ പറയുന്ന 4th സ്കിൽ. ചില സ്ട്രൈക്കേഴ്സിന് അവർക്ക് നല്ല പവർ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, എന്നാൽ അവരുടെ സ്പീഡ് മൂലം അവർക്ക് ടീമിൽ കയറി പറ്റാൻ സാധിക്കും. പല ലോകോത്തര ടീമുകളെയും നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 2 ഫോർവേഡ്സിനെ കാണാൻ പറ്റും. നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടീവ് ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഫോർവേഡ്, അഥവാ ഡിഫൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഹെഡർ പോലെയുള്ള സന്നിഗ്ധ ഘട്ടങ്ങളിൽ പന്ത് വിൻ ചെയ്യാൻ പറ്റുന്ന സ്ട്രെങ്ത് ഉള്ള ഫോർവേഡ്സും, അതേ സമയത്ത് തന്നെ ഡിഫൻഡേഴ്സിനെ ഡ്രിബിൾ ചെയ്ത് വളരെ ക്വിക്കായിട്ട് വളരെ സ്പീഡിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന ഫാസ്റ്റ് പ്ലേയേഴ്സും. അപ്പോൾ നിങ്ങളൊരു സ്ട്രൈക്കർ ആണെങ്കിൽ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ട്രെയിനിങ്ങുകളും കൂടി ചെയ്യുക. ഇനി 5th നമ്മൾ സൂചിപ്പിക്കുന്ന ഒരു സ്കില്ലാണ് ഹെഡർ സ്കിൽ. നിങ്ങൾക്ക് നന്നായിട്ട് ഹെഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരുപാട് ഗോളുകൾ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതാണ് ഹെഡറിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. സ്ട്രെങ്ത്, സ്പീഡ്, നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിങ്,
തുടങ്ങിയവയെല്ലാം തന്നെ ഹെഡറിനെ നന്നായിട്ട് സഹായിക്കുമെങ്കിലും ഹെഡിങ് ടെക്നിക്ക് തന്നെയാണ് പ്രധാനം. നിങ്ങളൊരു സ്ട്രൈക്കർ ആണെങ്കിൽ ഹെഡർ ടെക്നിക്കുകളിൽ കൂടി ട്രെയിനിങ്ങുകൾ ചെയ്യുവാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫോർവേഡ്സിന് വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 6 നിർദ്ദേശങ്ങളാണ്. കൂട്ടത്തിലൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, promkesports.com എന്ന ഒരു വെബ്സൈറ്റ് അതിൻ്റെ അണിയറ പ്രവർത്തനത്തിലാണ്. എത്രയും പെട്ടെന്ന് തന്നെ അത്തരം ഫുട്ബോളിനെ കുറിച്ചുള്ള ഒരു വെബ്സൈറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുവാൻ കഴിയുമെന്ന് പ്രത്യാശിക്കുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ അമർത്തുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുവാനും മടിക്കരുത്. കൂടുതൽ നല്ല വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. Goodbye.